പ്രൈസ് ഗോഡ് പാസ്റ്റർ. ഈ ബ്രദർ ഒരു വലിയൊരു മെഡിക്കൽ മിറക്കിളാണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഇദ്ദേഹം 2020 വർഷങ്ങളിൽ ഒരു മാസീവ് സ്ട്രോക്ക് ആയിട്ട് 2020 മാസീവ് സ്ട്രോക്ക് ആയിട്ട് ലെഫ്റ്റ് സൈഡഡ് പാരലൈസ് ആയി. മാസീവ് സ്ട്രോക്ക് ആയിരുന്നു. അങ്ങനെ ഇവിടെ പല ഹോസ്പിറ്റൽസ്. ഈ മാസീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഹെമിപ്ലേജ്, ഒരു സൈഡ് മൊത്തം അനങ്ങുന്നില്ല, ശ്വസിക്കാൻ കഴിയത്തില്ല, ഭക്ഷണം എടുക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഹോസ്പിറ്റൽസ് എല്ലാം തള്ളി മരിക്കാനായിട്ട് ഡോക്ടേഴ്സ് എല്ലാം വിധി എഴുതി വെച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ 2020 വർഷങ്ങളിൽ പാസ്റ്ററിന്റെ ഹാർവെസ്റ്റ് ടിവിയിൽ യഹോവ സൗഖ്യമാക്കുന്നു എന്ന ഒരു മെസ്സേജിന്റെ പരമ്പര 3 ദിവസം കേട്ടു. ആ വിശ്വാസത്താൽ കേട്ടു. അതിനുശേഷം വളരെ ഗ്രാജുവൽ ആയിട്ട് വളരെ അത്ഭുതകരം വിധം സൗഖ്യം ലഭിച്ചു. ഈവൻ ഈ മകന്റെ തൊണ്ടയിലെ ഒരു ട്രക്കിയോസ്റ്റമി, അതായത് ശ്വസിക്കാനും ഒന്നും കഴിയാത്ത രീതിയിൽ തൊണ്ട കിഴിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ട്രക്കിയോസ്റ്റമി പ്രൊസീജിയർ ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞാൽ നോർമലി ആൾക്ക് സംസാരിക്കാനൊന്നും കഴിയത്തില്ല. പക്ഷേ ഇന്ന് അതെല്ലാം മാറ്റി ഈ മകൻ ഗ്രാജുവൽ ഹീലിംഗിൽ നമ്മുടെ മുന്നിൽ ഒരു വലിയ മിറക്കിളാണ്. വിട്ട് വീട്ടിൽ വിട്ടു, മരിക്കും എന്ന് പറഞ്ഞു. മൂക്കിലൂടെയും പിന്നെ യൂറിനകത്തുകൂടെ ഒക്കെ ട്യൂബ് ഇട്ടേക്കുമായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് വെള്ളം ഇറങ്ങത്തില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഈ ട്യൂബിനകത്തൂടെ വെള്ളം കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുപ്പിയുടെ അടപ്പിനകത്തൊരു ശകലം നാവിലോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇറക്കുന്നെങ്കിൽ ഇറങ്ങട്ടെ. ഇറങ്ങത്തില്ലായിരുന്നു. ഒരടപ്പ് വെള്ളം പോലും ഇറക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ തലേ ദിവസം പാസ്റ്റർ പ്രസംഗിക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ വെള്ളം കൊടുത്തപ്പോൾ ഇറക്കിയില്ല. കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എനിക്ക് വെള്ളം ഇറങ്ങാൻ പറ്റുന്നില്ല, സംസാരിക്കാനും പറ്റത്തില്ല, നല്ലതുപോലെ വോയിസ് വരത്തില്ല. അന്ന് പാസ്റ്റർ 3 ദിവസത്തെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറഞ്ഞൊരു ടൈറ്റിലുള്ള പ്രാർത്ഥന പ്രസംഗം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി എൻ്റെ അടുത്ത് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകും മോനെ. അന്നേരം പറഞ്ഞ് പാസ്റ്ററിൻ്റെ പ്രസംഗം കഴിയട്ടെ, എനിക്ക് സൗഖ്യമാവും എന്ന് പറഞ്ഞു. അന്നേരം ഞാനൊന്ന് ചിരിച്ച് പിറ്റേന്ന് പിന്നെ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞ് നിങ്ങളുടെ പിന്നെ രോഗമുള്ള ഭാഗത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് തന്നെ കൈ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ 4 മണിക്കൂർ കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് വെള്ളം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തിരി വെള്ളം വായിലോട്ട് കയറട്ടെ എനിക്ക് അന്ന് നോക്കും പറഞ്ഞു. ഞാൻ വെള്ളം കൊടുക്കും. പക്ഷേ 1 മാസം കൊണ്ട് വെള്ളം ഇറക്കാതിരുന്ന ആളാണ് സൂക്ഷ്മമായിട്ടുള്ള വെള്ളം ഹോസ്പിറ്റലിൽ ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചു. ആ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് തന്നെ ഞാൻ ഒരു ഇഡലിയുടെ പകുതി കൊടുത്തു. ഇഡലി ഭയങ്കര കൊതിയനായി. ഇഡലിയുടെ പകുതി കൊടുത്തു. ആ ട്യൂബ് കിടക്കുന്നതോടെ തന്നെ കഴിച്ചു. പിന്നെ ഇങ്ങോട്ട് ഭയങ്കര മിറക്കിളായിരുന്നു പാസ്റ്ററെ. ഭയങ്കര ഒരു സംഭവമായിട്ട് നടന്നത്. എഴുന്നേക്കാൻ മേലാതെ ട്യൂബ് ഇട്ട് കട്ടിലേ കിടന്നാളാ മരിച്ചു. നിങ്ങൾ എല്ലാരെയും അറിയിച്ചോളാം പറഞ്ഞു. ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു എല്ലാരെയും അറിയിച്ചോളാം പറഞ്ഞു. അന്നേരം ഞാൻ ബിബിൻ ബ്രദറിന്റെ അമ്മായിപ്പനും അമ്മായി മെഹലൻ സിസ്റ്ററിന്റെ അമ്മയും പപ്പായോ ഞങ്ങൾ. അന്നേരം മോനാണ് ആ 2 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മോൻ അവിടെ നിന്ന് പറഞ്ഞു മമ്മി അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു. ഞാൻ ചർച്ചിലോട്ട് വിളിച്ച് പറഞ്ഞോളാം. അന്ന് സ്നാനപ്പെട്ടിട്ടില്ലായിരുന്നു അദ്ദേഹം. അപ്പം ഞാൻ പാസ്റ്ററോട് പറഞ്ഞോളാം എന്ത് വെച്ചാൽ കാര്യങ്ങൾ എല്ലാരും അറിയിക്കാം. അന്ന് സൗഖ്യമാക്കുന്ന യഹോവ എന്ന സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ശബ്ദമൊക്കെ തിരിച്ചു വന്നു. സൗണ്ട് ഈ കോഴിക്കുഞ്ഞു കരയുന്നുള്ള സൗണ്ടായിരുന്നു. ഇപ്പൊ അതല്ലല്ലോ. ഇപ്പൊ അതല്ല. ഓ ഒന്ന് കൈയടിച്ച കർത്താവിന്. ഓ മണ്ണോടു മണ്ണ ഞാൻ അമർന്നു പോയാലും എൻ മന്ദനൻ കൈയിടില്ല. േശു കൈവിടില്ല. എന്നെ ഉയർപ്പിക്കും വിശാരീരത്തോടെ കൈക്കൊള്ളുവേ. എന്നെ ഉയർപ്പിക്കും വിശാരീരത്തോടെ കൈക്കൊള്ളുവേ. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ശബ്ദം മാറി. ബൈബിളൊക്കെ വലിച്ചേറി കത്തിച്ചാൽ ഒരു കാലത്ത് കള്ളു കുടിക്കുമായിരുന്നു. ആ പുക ചെന്ന ഭാഗങ്ങളെല്ലാം മരിച്ചു. ബൈബിള് കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് ദേഷ്യം കൊണ്ട്.
മദ്യപിച്ചിട്ട് എന്നെയും ചീത്ത വിളിച്ചിട്ടുണ്ട്. അല്ലല്ല, ഇത് ആർക്കും ചിരിക്കാനുള്ള ഒരു രംഗമല്ല. ഈസ് എ വെരി സിൻസിയർ മാൻ. അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയുടെ കാലത്തിൽ അദ്ദേഹം ചെയ്തതിനെ കർത്താവ് അദ്ദേഹത്തോട് ക്ഷമിച്ചു എന്നുള്ളതിന്റെ തെളിവല്ലേ കർത്താവ് അദ്ദേഹത്തെ സൗഖ്യമാക്കിയത്? ബൈബിൾ കത്തിച്ചവരും വിശുദ്ധ തിരുവെഴുത്തുകൾക്ക് വിരോധമായി സംസാരിച്ചവരും നിങ്ങൾ ആരുമാകാം, ഒരിക്കൽ നീ ഇതെടുക്കേണ്ടി വരും. ഒരിക്കൽ നീ ഇതെടുക്കേണ്ടി വരും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന എന്റെ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യനിൽ ദൈവശക്തി വ്യാപരിച്ചു. ഒരു മാസത്തിന് ശേഷം കട്ടിയുള്ള ആഹാരം കഴിച്ചു. ഒരടപ്പ് വെള്ളം കൊടുത്താൽ കുടിക്കാൻ കഴിയാത്ത ആള് വെള്ളം കുടിച്ചു. കട്ടിലിൽ പാരലൈസ്ഡ് ആയിട്ട് കിടന്ന ആള് എഴുന്നേറ്റ് നടന്നു. ഇന്നും അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത് പരസഹായമുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴും അദ്ദേഹത്തിന് നടക്കാൻ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ ബ്രദറിന്റെ പേരന് പുഷ്പരാജൻ ബ്രദറിനോട് ഞാൻ പറയുന്നു, ബൈബിളിൽ നിങ്ങൾ കത്തിച്ച ബൈബിളിൽ പുറപ്പാട് 15:26 ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 53:5 അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കും. സങ്കീർത്തനം 103:3 അവൻ നിന്റെ സകല അകൃത്യങ്ങളും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കും. യിരെമ്യാ പ്രവചനം 33:6 ഞാൻ നിനക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തിത്തരും. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നിങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഈ വചനത്തിന് ശക്തിയുണ്ട്. അതിന് ശക്തി ഉള്ളത് കൊണ്ട് നടക്കാം. നിങ്ങൾ എന്നതാ വിചാരിച്ചേ, ഞാൻ പുള്ളിയുടെ മേളിൽ കൈവച്ച് വെറുതെ വാക്യം പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നോ? തീ പോയി വീഴുകയായിരുന്നു. തീ ഇതെന്റെ ബൈബിളാ. ഏത് കൈയാ തളന്നേ? ഈ കൈ കൊണ്ട് ഈ ബൈബിൾ ഒന്ന് പിടിച്ചേ. രണ്ടു കൈ കൊണ്ടും പിടിച്ചോ. കൈ പൊങ്ങുകയല്ലെന്നല്ലേ പറഞ്ഞേ? ഈ ബൈബിൾ ഒന്ന് ഉയർത്തിയേ. ബൈബിൾ കത്തിച്ച് ചാരമാക്കി ആ ചാരത്തിൽ നിന്ന് ഉയർന്ന പുക ശ്വസിച്ചവനെ അതേ ബൈബിൾ സ്റ്റേജിൽ ഉയർത്തിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് കർത്താവ്
ഇപ്പൊ എന്നതാ ഫീൽ ചെയ്യുന്നേ? ഒരു ബലം കിട്ടിയോ? ഒരു നടക്കാൻ ഒരു ബലമുണ്ട്. ബലം കിട്ടി. ഇപ്പൊ വീഴുന്നില്ലല്ലോ. ഇല്ല, ഇപ്പൊ നടക്കാൻ ഒരു ബലമുണ്ട്. ബലം കിട്ടി. ആ ബലം എന്നാന്നറിയാവോ? ആ ബലം ഏത് ബലമാന്നറിയാവോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തി. ഈ കമ്പ് വിട്ട് നടന്നാൽ പുള്ളി മറിഞ്ഞു വീഴും എന്ന് മനുഷ്യൻ പറയുമ്പോ ആത്മാവ് എന്നോട് പറഞ്ഞു, മോനെ അന്ന് ഞാൻ ഇത്രയും സൗഖ്യം കൊടുത്തു, എന്താ മോനെ കഴുത്ത് കുഴിച്ച് ഇടുന്നതിന് എന്നാ പറഞ്ഞേ? അതിനകത്തുനിന്ന് സൗഖ്യം ഉണ്ടായി, ശബ്ദം തിരിച്ചു വന്നു, കിടക്കേന്ന് എഴുന്നേറ്റു. പിന്നെന്താ ഫുള്ള് സൗഖ്യം ആകാഞ്ഞ്? ഫുള്ള് സൗഖ്യമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോ കർത്താവ് ചിലതും കൂടെ ബാക്കി വെച്ചേക്കുന്നത് ഒരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന് കൈയടിച്ച് കർത്താവ് ചിലതും കൂടെ ബാക്കി വെച്ചേക്കുന്നു. ഈ തിരുവെടുത്തുകളെ ഉയർത്തുന്ന ആളായി, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആളായി മാറണം കേട്ടോ. ബൈബിൾ കത്തിച്ചവരൊക്കെ ശത്രുക്കളാണോ? 100% അല്ല. അറിഞ്ഞുകൊണ്ട് കത്തിച്ചവൻ അടിമേടിക്കും, അടിമേടിക്കും. ഇത് ദൈവവചനമാണ്, ഇത് തീയാണ്, ഇത് ദൈവശബ്ദമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തവന് അത് എനിക്ക് ആരെ അടിമേടിക്കും എന്ന് പറയാനുള്ള അവകാശം ദൈവം തന്നിട്ടില്ല. എന്നാലും നല്ലതല്ല ആ വ്യക്തി ചെയ്തത്. പക്ഷെ പുഷ്പരാജിനെ പോലെ അറിവില്ലായ്മയുടെ കാലത്ത് മദ്യപിച്ച് നടക്കുമ്പോൾ ഭാര്യയോടുള്ള ദേഷ്യ നിമിത്തം ബൈബിൾ എടുത്ത് കത്തിച്ചു കളഞ്ഞെങ്കിൽ ആ കത്തിച്ച ബൈബിളിന്റെ പുക ശ്വസിച്ചെടുത്ത് എൻജോയ് ചെയ്തെങ്കിൽ കർത്താവ് അങ്ങനെയുള്ളവരോടും കരുണ കാണിക്കും, അവരെ സൗഖ്യമാക്കും. പിന്നെ ഇതിനകത്തോട്ടൊക്കെ കയറി തൊടാൻ വരുന്നവൻ ഇത് ഇച്ചിരി തീക്കളിയാന്നോട് ഒന്ന് ഓർക്കുന്നത് വളരെ നല്ലതാണ്. ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും പിടിക്കുന്നേന്നുള്ളതേ ഉള്ളൂ. Very glad. You are healed. Amen. ഞാൻ ഇദ്ദേഹത്തിന്റെ മേളിൽ കൈവച്ച് വാക്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞാനൊരു കർത്താവിനെ ഒരു അപ്പോസ്റ്റലിനെ ഒരു ഹീലിംഗ് മിനിസ്റ്ററായി നിർത്തുമ്പോ എനിക്കറിയാം ഹീലിംഗ് നടക്കുന്നത്. അദ്ദേഹത്തിലേക്ക് ആ ശക്തി ചലിക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ദാറ്റ്സ് മൂവിങ്. നോ ദാറ്റ് യു ആർ ഹീൽ. നോ നീഡ് എനി വാക്കിംഗ് സ്റ്റിക്ക്. ഒരു വടിയും വേണ്ട കേട്ടോ. ഗോഡ് ബ്ലെസ് യു. നെക്സ്റ്റ് കേസ്. ഓ പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ.